നമസ്കാരം. ഗുണ്ടകളോ ക്രിമിനലുകളോ ഒക്കെയാണ് KSRTC ജീവനക്കാരിൽ ചിലരെന്ന് സംശയിക്കേണ്ടത്. അടുത്ത നാളിലായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സമനില തെറ്റി ആക്രോശിക്കുകയാണ്. ഇന്ന് ചിറയൻകീഴ് ഡിപ്പോയിൽ നടന്നൊരു സംഭവമാണ്, കേരളം എമ്പാടും വൈറലാണിത്. ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണത്. എന്താണല്ലേ, സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിലേക്ക് യാത്രക്കാർ കയറി. അത് ബോർഡ് വെച്ചാലും ഇല്ലെങ്കിലും തങ്ങൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള വാഹനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകളൊക്കെ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുക, കൈക്കുഞ്ഞുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിൽ കണ്ടക്ടർ സാറിന് ഇഷ്ടപ്പെട്ടില്ല, വനിതയാണ്, കൊമ്പ് കൂടി. അവർ ആക്രോശിക്കുകയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കണം, വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിത്തരണം. അവരുടെ വീട്ടു സ്വത്താണ് KSRTC, അതുകൊണ്ട് വീട്ടിൽ നിന്ന് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിത്തരണം, എനിക്ക് ഭക്ഷണം കഴിക്കണം. ഇറങ്ങാൻ മടിച്ചപ്പോൾ ക്രൂരമായിട്ട് ആക്രോശം. എന്തിന്? തൊഴിലുറപ്പ് തൊഴിലാളികളെ വളരെ രൂക്ഷമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള ഭാഷയിൽ അവര് ആക്ഷേപിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ യൂണിയന്റെ അതിപ്രസരം കൊണ്ട് KSRTC എന്ന വെള്ളാന അവസാന നാളിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇതിനെ നിലയ്ക്കു നിർത്തുവാൻ രണ്ട് ചങ്കുള്ള പിണറായി വിജയനും ഒപ്പം ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കും, എന്തിന് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരിക്കുന്ന ചെയർമാന് കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പോയിക്കൂടെ? ഈ വെള്ളാനയെ തീറ്റിപ്പോറ്റുന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണ്, ഞങ്ങളെ പോലുള്ളവർ, സാധാരണപ്പെട്ടവർ. അവര് നികുതി കൊടുത്ത് അതിന്റെ പണം കൊണ്ട് ആഹാരം കഴിച്ചിട്ടാണ് ജനങ്ങളുടെ മേലെ കുതിര കയറുന്നത്. അതിന്റെ തൊട്ടു മുമ്പാണ് കാട്ടാക്കട ഡിപ്പോയിൽ ഒരു സംഭവം നടന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെച്ച് പിതാവിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുക, വിദ്യാർത്ഥിയെ മർദ്ദിക്കുക, കേട്ടുകേഴിവില്ലാത്ത കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു കാക്കിയിട്ടാൽ, ഏതെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തങ്ങളാണ് ഇവിടെ കിരീടം വെച്ച രാജാക്കൾ എന്നാണ് പറയുന്നത്. അന്ന് ആ കുട്ടിയുടെ അച്ഛൻ പ്രേമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ പോലുള്ള ജീവനക്കാരാണ് KSRTC ശാപ. ഞങ്ങള് അല്പം കൂടി ഉയർന്ന രീതിയിലേക്ക് പറയുന്നു, ഇതുപോലുള്ള അല്ലെ നിങ്ങളെ പോലുള്ള ഗുണ്ടകളാണ് KSRTC ശാപം. അടിക്കാൻ വരണമെങ്കിൽ വരാം, ഒരു തടസ്സവുമില്ല. പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നികൃഷ്ട ജീവികളായിട്ട് ഒരു വിഭാഗം ജീവനക്കാർ പോയി. രാഷ്ട്രീയക്കാരുടെയും യൂണിയന്റെയും പിന്തുണയുണ്ടെങ്കിൽ എന്തും ചെയ്യാം, എന്തും ചെയ്യാമെന്നുള്ളൊരു ഒരു രീതി. ഇത് അവസാന നാളിലേക്കാണ് പോകുന്നത്. ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ ബാധ്യസ്ഥരായിത്തീരും. പലപ്പോഴും അവിടേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. KSRTC എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ലേക്ക് നികുതി കൊടുക്കുന്ന ജനങ്ങളുടെ സ്വത്താണ്, സാധാരണപ്പെട്ട ജനങ്ങളുടെ സ്വത്ത്. ആ സർക്കാരിന്റെ ആ സ്വത്തില് ജനങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടുള്ള ഈ നടപടി ഹീനമാണ്, ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്, കൊടും ക്രിമിനലുകളാണ് ഇവര്. ഇറങ്ങണ പരിപാടിയില്ല. നിങ്ങക്ക് വേറെ ജോലിയില്ലേ ബസ്സിന് ഇറങ്ങി കൊടുക്കണത്? പോലീസ് സ്റ്റേഷനിൽ
ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം. അല്ലാതെ ഈ പറഞ്ഞ ഇവരെ സസ്പെൻഡ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഈ അന്വേഷണം കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് ഈ ഒരു പ്രൊമോഷൻ കൂടെ കൊടുക്കാനാണോ ഉദ്ദേശം? പിരിച്ചുവിടുവാനുള്ള ആർജവും ഉണ്ടെങ്കിൽ, ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇത്തരം ക്രിമിനലുകളെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജനം KSRTC കൊടുക്കുന്ന മറുപടി ഇതല്ല, ചുട്ട മറുപടിയായിരിക്കും. എന്തിന്? ശമ്പളം മാസങ്ങൾ കഴിഞ്ഞാലും കിട്ടാൻ താമസം വരും. ജനങ്ങൾ KSRTC ബഹിഷ്കരിക്കും. അത് അതിവിദൂരമല്ല. ഇപ്പോൾ നിവൃത്തിയില്ലാതെ KSRTC ആശ്രയിക്കുന്നുവെങ്കിൽ നല്ല ജീവനക്കാരുണ്ടില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. നല്ല ആത്മാർത്ഥതയുള്ള നല്ല ജീവനക്കാർ KSRTC. എന്നാൽ ഇത്തരം കൊടും ക്രിമിനലുകളെ, ധാർഷ്ട്യമുള്ള, അഹങ്കാരമുള്ള, തെരുവിൽ ജീവിക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളെ KSRTC ജീവനക്കാരായിട്ട് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഉറങ്കാലു കൊണ്ടടിക്കും. അതുകൊണ്ട് ഇത്തരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യല്ല, ഉടനടി സർവീസിൽ നിന്ന് പിരിച്ചുവിടുവാനുള്ള ആർജവം കാണിക്കണം. കഴിഞ്ഞ ദിവസമാണല്ലോ സമരം പ്രഖ്യാപിച്ചത്, കോൺഗ്രസിന്റെ യൂണിയൻ സമരം പ്രഖ്യാപിച്ചത്. KSRTC ലാഭത്തിലാക്കാൻ വേണ്ടി അവിടെ എന്തോ ഷെഡ്യൂളുകളും അവരുടെ ജോലി സമയമൊക്കെ ക്രമീകരിച്ചു. ഉടനെ കൊടിപൊക്കി സമരവുമായിട്ട്. നാണമുണ്ടോ യൂണിയൻകാരെ നിങ്ങൾക്ക്? നേരാവണ്ണം ശമ്പളം മേടിക്കാൻ കഴിയാത്ത നിങ്ങൾ കൊടിപൊക്കുകയാണ് സമരത്തിന് വേണ്ടി. നാണമുണ്ടോ? ഈ യൂണിയന്റെ അതിപ്രസരം തന്നെയാണ് നിങ്ങളുടെ അവസാനത്തിലേക്ക് പോകുന്നത്. നേതാക്കന്മാർ യൂണിയൻ പ്രവർത്തനവുമായിട്ട് പോയി ജനങ്ങളുടെ നികുതിപ്പണമെന്ന് ശമ്പളവും മേടിച്ച് പോക്കറ്റിലിട്ട് ജനങ്ങളെ തെറി പറയുന്നു. ഇത് അത്യധികം രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഓരോ ദിവസവും സ്ഥലകോല ബോധമില്ലാതെ ബുദ്ധിഭ്രമം ബാധിച്ചവരെ പോലെ KSRTC ചില ജീവനക്കാർ പെരുമാറുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇത്തരം ആൾക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ KSRTC അധികാരികൾക്കും അതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ വകുപ്പ് മന്ത്രിക്കും കഴിയണം. അതിനുള്ള ആർജവം കാണിക്കണം.